ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു നെയ്ച്ചോറും കടായി ചിക്കൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കണ്ടുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണ് കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്ച്ചോറും കടായി ചിക്കനുമാണ്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം അതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. അപ്പം നമ്മളുടെ നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള അരി, കൈമാ റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരു ഏകദേശം ഒരു 20 മിനിറ്റ് മുമ്പ് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് കുതിർന്ന് പാകമായിട്ട് വരട്ടെ. അപ്പം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഏകദേശം 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമുള്ള സ്പൈസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചിട്ടുള്ളതായിരുന്നു അരി. അപ്പം നമുക്ക് നേരെ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പം നമ്മളുടെ അരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റാനായി. അപ്പം നമുക്കിതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ക്യാരറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി അരി ഒന്ന് പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടായിരുന്നുള്ളൂ. ഒരു പാക്കറ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രമായിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് പാകമായി വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് കരിഞ്ഞു പോകുന്നു വേണ്ട. അപ്പം നമ്മളുടെ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ദം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളീൻ്റെ വറവും അതുപോലെ കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ദമ്മിൽ കിടന്ന് ഒന്ന് ചെറു ചൂടിൽ ഒന്ന് ആയി വരട്ടെ, മൊത്തത്തിലൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ അതിൽ ആ സമയം കൊണ്ട് നമുക്ക് കടായി ചിക്കൻ തയ്യാറാക്കാം. അപ്പം നമ്മൾ കടായി ചിക്കൻ തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടായ ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാർന്നു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ആവശ്യത്തിനുള്ള പാകമായാൽ നന്നായിട്ട് ബ്രൗണിഷ് കളർ ഒന്നാവണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക്
ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കുക. അതിൻ്റെ ആ പച്ചമണക്കൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ ഈ ഇഞ്ചിയൊക്കെ അടി പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച ശേഷം അതിൻ്റെ ആ പച്ചമണവും ഒന്ന് മാറിയ ശേഷം നമുക്ക് നന്നായിട്ട് തക്കാളി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു രണ്ട് തക്കാളി എടുത്തൊന്ന് അരച്ചു വെച്ചതാണ് ഇത്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അടി പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ഇടാം. ആവശ്യത്തിന് ചിക്കൻ മസാല പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ പൊടികളായിട്ട് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് മസാല പുരട്ടി ഒരു ഏകദേശം ഒരു മണിക്കൂർ വെച്ചിട്ടുള്ളതാണ് ഇത്. ഏകദേശം ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കനെ. എന്നാൽ മാത്രമേ ആ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നമ്മൾ ചിക്കൻ പൊരിക്കുന്നില്ല, നേരിട്ട് ഇത് നമ്മളുടെ കടായിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി ഈ ചിക്കനൊക്കെ ഒന്ന് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയൊക്കെ എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ആ ചിക്കനൊക്കെ ഒന്ന് മൂടി കിടക്കുന്ന രീതിയിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മളുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കടായിലോട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ തയ്യാറാക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വല്യുള്ളി അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് വെന്ത് വന്നാൽ മതി, ഓവറായിട്ടൊന്നും വേവണ്ട. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് റെഡ് ചില്ലി സോസ് ഉള്ളവർക്ക് റെഡ് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് റെഡ് ചില്ലി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ ഏകദേശം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് തുറന്നു വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. അപ്പം ഏകദേശം നമ്മളുടെ ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു വെച്ച് വേവിച്ച ശേഷം നമുക്ക് കുറച്ച് സോയാ സോസും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ കടായി ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി വന്നിട്ടുള്ള ക്യാപ്സിക്കം, ഉള്ളിയും പിന്നെ കുറച്ച് നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മല്ലിയിലയും ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഓവറായിട്ട് ഡെക്കറേറ്റ് ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഈ കടായി ചിക്കൻ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കടായി ചിക്കൻ. നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാതെയാണ് ഇങ്ങനെ കടായി ചിക്കൻ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ നെയ്ച്ചോറും കടായി ചിക്കനും തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സാലഡും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ നെയ്ച്ചോറും കടായി ചിക്കനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കുഞ്ഞു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.